ഒറ്റ ദിവസം കൊണ്ടാണ് തികച്ചും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ റഷ്യയിൽ സംഭവിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ വിമത നീക്കം നടത്തിയ വാഗ്നർ ഗ്രൂപ്പ് ജനങ്ങളെ ബന്ദിയാക്കുന്ന സാഹചര്യം പോലും ഉണ്ടാക്കിയിരുന്നു. രക്തച്ചൊരിച്ചിൽ പോലും പ്രതീക്ഷിച്ച ആഭ്യന്തര സംഘർഷമാണ് ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ നടത്തിയ ചർച്ചയിൽ അലിഞ്ഞില്ലാതായത്. മോസ്കോയ്ക്ക് 200 കിലോമീറ്റർ മാത്രം അകലെയാണെന്നും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ പിൻവാങ്ങുന്നു എന്നുമാണ് വാഗ്നർ ഗ്രൂപ്പ് തലവൻ യെവ്ജിനി പ്രികോസിൻ പ്രതികരിച്ചത്. ഉടമ്പടിയുടെ ഭാഗമായി അയൽ രാജ്യമായ ബെലാറൂസിലേക്ക് പ്രികോസിൻ മാറുമെന്നാണ് റഷ്യൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സായുധ കലാപശ്രമം നടത്തിയ പ്രികോസിനെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചു. നേരത്തെ പിടിച്ചെടുത്ത റഷ്യൻ സൈനിക നഗരമായ റസ്തോവിൽ നിന്ന് വാഗ്നർ സേന പൂർണ്ണമായും പിൻവലിഞ്ഞു. പിന്നാലെ റഷ്യൻ പോലീസ് നഗരം ഏറ്റെടുത്തു. പുടിനെതിരായ സൈനിക നീക്കത്തിന്റെ ഭാഗമായി 5000-ൽ പോരാളികളാണ് മോസ്കോ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്നത്. വിമതരിൽ നിന്നും നഗരത്തെ രക്ഷിക്കുന്നതിനായി മോസ്കോയിലേക്കുള്ള പാലം സൈന്യം തകർത്തിരുന്നു. റഷ്യയിലെ 3 നഗരങ്ങളാണ് വിമതർ പിടിച്ചെടുത്തത്. ഒരു കാലത്ത് പുടിന്റെ അടുത്ത അനുയായിയായിരുന്ന പ്രികോഷൻ അടുത്തിടെയായി പ്രതിരോധ മന്ത്രാലയവുമായി കടുത്ത അകൽച്ചയിലായിരുന്നു. യുക്രൈനിൽ റഷ്യയ്ക്ക് വേണ്ടി പൊരുതിയിരുന്ന വാഗ്നർ സംഘം പുടിന്റെ വിശ്വസ്ത സംഘമായിരുന്നു. യുക്രൈനിലെ വാഗ്നർ കേന്ദ്രങ്ങൾ റഷ്യയെ ആക്രമിച്ചെന്നും വെടിക്കോപ്പുകൾ നൽകാതെ ചതിച്ചെന്നും പ്രികോഷൻ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.